നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് മെയ് ഒൻപതിനു മുന്നോടിയായി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ ഏറുകയാണ് നിലവിൽ മാരിയപ്പോൾ റഷ്യ കീഴടക്കി കഴിഞ്ഞു കിഴക്കൻ മേഖലയിലേക്ക് ആക്രമണങ്ങളെല്ലാം റഷ്യ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ ഡോൺബാസ് ആണ് അവരുടെ അടുത്ത ലക്ഷ്യം അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അതിശക്തമായ ആക്രമണങ്ങൾ റഷ്യ പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും മാരിയോപൂളിൽ പ്രതിരോധം തീർക്കാൻ തങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് ഉക്രൈൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു പ്രദേശവും കീഴടക്കിയതായി റഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി തന്നെ വ്യക്തമാക്കുകയുണ്ടായി ഇപ്പോൾ അതിശക്തമായ പോരാട്ടം നടക്കുന്നത് ഡോൻബാസ് മേഖലയിലാണ് അതും റഷ്യ ഉടൻ തന്നെ പിടിച്ചെടുത്തേക്കും എന്നുള്ള ഒരു പ്രതീതി ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് മെയ് ഒൻപതിന് റഷ്യ യുദ്ധം അവസാനിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത് കാരണം മെയ് ഒൻപതിന് ഒരു വലിയ വിജയാഘോഷം റഷ്യ ഒരുക്കിയിട്ടുണ്ട് മെയ് ഒൻപതിന് വിക്ടറി ഡേ ആഘോഷിക്കുന്ന റഷ്യ അതൊരു വമ്പൻ മഹോത്സവമായി തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് തങ്ങളുടെ രണ്ടാം ഘട്ട യുദ്ധം വിജയമാണ് എന്ന് റഷ്യ കണക്ക് കൂട്ടുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് പല മേഖലകളിലായി ചിതറിക്കിടന്ന റഷ്യൻ സൈന്യത്തെ കിഴക്കൻ മേഖലയിൽ ഏകോപിപ്പിച്ചതോടുകൂടി അതൊരു ശക്തി തെളിയിക്കലും വിജയങ്ങളുടെ തുടക്കമായി മാറി എന്നാണ് റഷ്യ വിലയിരുത്തുന്നത് എന്തായാലും ഡോൺവാസും പിടിച്ചടക്കുന്നതോടുകൂടി തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകുമെന്നും ആ പ്രഖ്യാപനം നടത്താൻ തങ്ങൾ പ്രാപ്തരാകും എന്നാണ് റഷ്യ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ് എങ്കിൽ ഒരു വിജയപ്രഖ്യാപനം മെയ് ഒൻപതിന് തന്നെ ഉണ്ടാകും അതേസമയം തന്നെ വിജയദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം റഷ്യൻ സൈന്യം ആരംഭിച്ചു കഴിഞ്ഞു ഈ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളും ചില വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു റഷ്യയുടെ തലസ്ഥാനത്തിൽ ഒരു റിംഗ് റോഡിൽ സൈനിക വാഹനങ്ങളുടെ വൻ വ്യൂഹം കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് ഇത് അവരുടെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കണക്ക് കൂട്ടപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിനുമിടയിൽ നടന്ന യുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരായ സോവിയറ്റ് യൂണിയന്റെ വിജയം ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണ് മെയ് ഒൻപത് അന്ന് തന്നെ ഒരുപക്ഷെ ഉക്രൈനിലെ റഷ്യയുടെ വിജയ പ്രഖ്യാപനവും ഉണ്ടാകും എന്നാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് സൈനിക വാഹനങ്ങളെ മുഴുവൻ അണിനിരത്തിയുള്ള ഒരു പ്രകടനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് റെഡ് സ്ക്വയറിലെ വിക്ടറിയ ഡേ പരേഡ് മോസ്കോയ്ക്ക് പുറത്തുള്ള അലബീനോ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നിന്ന് റഷ്യയുടെ തലസ്ഥാനത്തുള്ള പെച്ചാരിനിക്കിലേക്കാകും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുക നൂറിലധികം സൈനിക വാഹനങ്ങൾ ടൈഫൂൺ കവചിത വാഹനങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഭ വിമാനവേദ മിസൈൽ സംവിധാനം യാഡ്സ് മിസൈൽ സംവിധാനം സാങ്കേതിക പിന്തുണ നൽകുന്ന പ്രത്യേക വാഹനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആഘോഷം ഉണ്ടാവുക ഇതൊരു ആഘോഷം മാത്രമായിരിക്കില്ല ഉക്രൈൻ യുദ്ധമുഖത്ത് കരുത്തു തെളിയിച്ച ആയുധങ്ങളുടെ പ്രദർശനം കൂടിയായിരിക്കും ഇത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ റഷ്യ മാത്രമല്ല ലോകമെമ്പാടുമുള്ള നൂറിലധികം രാജ്യങ്ങൾ ഈ വിജയദിനാഘോഷത്തിൽ പങ്കെടുക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വകുപ്പ് ഡയറക്ടർ അലക്സാണ്ടർ ന്യൂരിസാൻ്റെ മാധ്യമങ്ങളെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റഷ്യ മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ വിക്ടറി ഡേ പരേഡ് നടത്തിയിരുന്നു അതിലേകദേശം പന്ത്രണ്ടായിരത്തിലധികം സൈനികരും നൂറ്റി തൊണ്ണൂറ് സൈനിക പ്രത്യേക ഹാർഡ്വെയർ ഇനങ്ങളും എഴുപത്തി ആറ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് പങ്കെടുത്തത് ഇത്തവണ ഈ പ്രത്യേക സാഹചര്യത്തിൽ റഷ്യ ഏതൊക്കെ ആയുധങ്ങളാകും അണിനിരത്തുക എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ലോകത്തെ മുഴുവൻ വിറപ്പിച്ച സാത്താൻ ടൂ എന്ന വിശേഷണമുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതേസമയം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം ഉക്രൈനിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ഇൻ്റലിജൻസ് അപ്ഡേറ്റ് പുറത്തുവിട്ടതനുസരിച്ച് മെയ് ഒൻപതിന് വിക്ടറി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന വിജയാഘോഷങ്ങൾക്ക് മുന്നോടിയായി പ്രധാനമായ വിജയങ്ങൾ ഉറപ്പിക്കാൻ റഷ്യ ശ്രമിക്കും എന്നാണ് അതായത് യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യതയാണ് ബ്രിട്ടൻ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ വിജയപ്രഖ്യാപനം ഈ തീയതിക്ക് മുൻപായി അവർ നടപ്പിലാക്കണമെങ്കിൽ എത്രയും വേഗത്തിൽ ശക്തമായ ആക്രമണങ്ങളും ശക്തമായ പ്രവർത്തനങ്ങളും ഉക്രൈനിൽ നടത്തേണ്ടതുണ്ട് അവർ എങ്ങനെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും യുദ്ധത്തിൻ്റെ അവരുടെ വിജയപ്രഖ്യാപനം ഉണ്ടാവുക റഷ്യൻ സൈനിക ആക്രമണം ഇപ്പോൾ അൻപത്തി എട്ടാം ദിവസവും പിന്നിടുകയാണ് നിലവിൽ ഏറ്റവും വലിയ നഷ്ടം ഉക്രൈന് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇനിയൊരു പുതിയ ഉക്രൈനെ രൂപപ്പെടുത്തി എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യം എത്തി ആ രാജ്യത്തെ അങ്ങനെയാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ റഷ്യക്ക് അവരുടെ ആയുധപ്പുരയിലും സൈനിക ബലത്തിലും വലിയ ചോർച്ചയുണ്ടായി എന്നുള്ളതൊരു വസ്തു തന്നെയാണ് യുദ്ധം ചെയ്ത രണ്ട് രാജ്യങ്ങൾക്ക് എത്രമാത്രം നഷ്ടങ്ങൾ മരണവും നാശവും ഉണ്ടായി എന്നുള്ളത് കണക്ക് കൂട്ടുമ്പോൾ അത് ഒഴിവാക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം പക്ഷേ ഇനി പ്രസക്തമാകില്ല